ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് പ്ലസ് ബി പോസിറ്റീവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കിഡിലനായിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് സൺ പാക്കിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് കാർഡ്ബോർഡിൻ്റെ ഷീറ്റുകൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ വീട്ടിൽ സൺ പാക്കിൻ്റെ ഷീറ്റുള്ളതുകൊണ്ട് എടുത്തതാണ്. അതിൻ്റെ സൈസുകൾ ഞാൻ പറയാം. രണ്ടെണ്ണം കോമൺ സൈസ്, ഒരെണ്ണം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സ്ക്വയർ പോലെയുള്ള ഒരു സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ക്വയറിൻ്റെ 25 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് മൂന്നെണ്ണത്തിന് കോമൺ ആയിട്ട് വരുന്നത്. അതേപോലെ വലിയ ഷീറ്റിൻ്റെ 19 സെൻറ്റിമീറ്റർ വിട്ത്, ചെറിയ രണ്ടെണ്ണത്തിനും 14 സെൻറ്റിമീറ്റർ വിട്ത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് കുറച്ച് നമുക്ക് ഒട്ടിക്കാൻ പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടാവുന്ന ലെവലിലുള്ള കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ കൂടുതൽ ലെറ്റേഴ്സ് വരുന്ന ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിക്ചേഴ്സോ ഹെഡ്ലൈൻസോ വരുന്നത് നമ്മൾ ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ കുറച്ച് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ എടുത്ത പീസുകൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോർഡിലേക്ക് ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫെവിക്കോൾ കുറച്ച് എടുത്ത് നമ്മൾ മുന്നുള്ള വീഡിയോകളിൽ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡൈലൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പേഴ്സ്, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പേഴ്സ് നമ്മുടെ ഈ ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതിങ്ങനെ ഒട്ടിക്കുമ്പോൾ നാല് സൈഡും കുറേശ്ശേ കടത്തിയിട്ടിട്ടാണ് നമ്മൾ ഒട്ടിച്ചുള്ളത്. അപ്പോൾ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം. നല്ല ഫിനിഷിങ്ങിലാണ് ഒട്ടിച്ച് വെച്ച ഭാഗങ്ങളെല്ലാം കിട്ടും. ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള മൂന്ന് ഷീറ്റ്, കാർഡ്ബോർഡാണെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ഷീറ്റുകൾ മൂന്നെണ്ണം എടുത്തിട്ട് നന്നായിട്ട് ഉണക്കാം, നല്ല രീതിയിൽ ഉണക്കാം. ഉണക്കിന് ശേഷം നമുക്കതിലേക്ക് ഫസ്റ്റ് പെയിൻറ്റിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്ന പെയിൻറ്റിങ് തന്നെ വേണമെന്നില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ പെയിൻറ് വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ മാത്രമാണ് യൂസ് ചെയ്യണത്. ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിൻറ്റാണ് ഞാനിതിൽ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് ഫ്രെയിമിലേക്കും ബാക്ക്ഗ്രൗണ്ടിലേക്കും നമുക്ക് നമ്മുടെ ഇമേജുകൾ വരച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഈ വരച്ചിട്ടുള്ളത് മൂന്ന് ഫ്രെയിമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സെൻട്രലത്തെ ഫ്രെയിമിൽ നാല് സൈഡിൽ നിന്നും ചില്ലുകൾ വരുന്ന രീതിയിലും, റൈറ്റ് സൈഡിലുള്ള ഫ്രെയിമിൽ റൈറ്റ് സൈഡിൽ നിന്ന് മാത്രം ചില്ലുകൾ വരുന്ന രീതിയിലും, ലെഫ്റ്റ് സൈഡിലുള്ളതിന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചില്ലുകൾ വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രെയിമുകൾ വെക്കുന്ന ഒരു ഓർഡറിൽ അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ അത് വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള ഒരു സീനറികൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ മൂന്ന് ഫ്രെയിം എടുക്കണമെന്നില്ല, നമുക്കൊരു സിംഗിൾ ഫ്രെയിമാണ് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ ഫ്രെയിം കുറച്ച് വലുതാക്കി എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള പടം ഏതെന്ന് വെച്ചാൽ വരച്ചു കൊടുക്കാം. ഞാൻ മൂന്ന് ഫ്രെയിം എടുത്തിട്ടുണ്ട്. ആ മൂന്ന് ഫ്രെയിമിലും ഞാൻ ഇപ്പോൾ പടങ്ങൾ വരച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഫ്രെയിമിങ് കൊടുക്കാം, നമുക്കൊരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിന് മുൻപ് ഉള്ള വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒരു സ്റ്റിക്ക് എടുത്ത്, പേപ്പർ സ്റ്റിക്കുകൾ നമ്മൾ ഉണ്ടാക്കുകയാണ്, നമ്മൾ ഈർക്കിളിയും മറ്റേ യൂസ് ചെയ്തിട്ട് പേപ്പർ സ്റ്റിക്കുകൾ കുറച്ചെടുക്കുകയാണ്. ഞാൻ മൂന്ന് പേപ്പർ സ്റ്റിക്കുകൾ ഒരുമിച്ച് വെച്ച് ഒട്ടിക്കുകയാണ്.
അതിനായിട്ട് മൂന്ന് പേപ്പർ സ്റ്റിക്ക് എടുത്തു, ഒരു ജസ്റ്റ് ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ തന്നെ എടുത്തിട്ട് ആ ന്യൂസ് പേപ്പറിലേക്ക് മൂന്ന് സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മൊത്തം 12 സെറ്റ് സ്റ്റിക്കുകൾ, മൂന്നെണ്ണം വെച്ച് ഒട്ടിക്കുന്ന 12 സെറ്റ് സ്റ്റിക്കിൻ്റെ സെറ്റ് നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് ആവശ്യമില്ലാത്ത പേപ്പറിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാനൊരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. ആദ്യം ആ ഫ്രെയിമിലേക്ക് കറക്റ്റായിട്ടുള്ള അളവിനനുസരിച്ചിട്ട് നമുക്ക് ആ സ്റ്റിക്കുകൾ കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മളിങ്ങനെ ആ ഫ്രെയിമിൻ്റെ സൈസിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺ ഷേപ്പിൽ ഏകദേശം ഞാനിപ്പോൾ 2 സെൻറ്റിമീറ്റർ രണ്ട് സൈഡും ആ സ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഈ സെയിം സൈസിൽ തന്നെ ബാക്കിയുള്ള സ്റ്റിക്കുകളും കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അങ്ങനെ മൊത്തം 12 സ്റ്റിക്കുകളും നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് മുഴുവനായിട്ട് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒരുമിച്ച് വെച്ച് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കാം. ഇനി ഞാൻ ഓരോ ഫ്രെയിമായിട്ട് എടുത്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഓരോ സ്റ്റിക്കുകളും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായ എഡ്ജ് നോക്കിയിട്ട് ഓരോ ലെവലിൽ അല്ലാതെ ഒട്ടിക്കുക. അല്ലാതെന്നെങ്കിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ, ഗ്യാപ്പ് ഒട്ടിക്കുന്ന സമയത്ത് ചെറിയ ഗ്യാപ്പുകളൊക്കെ ഇടയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, ഇത് ഇത്രയും കൂടെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മൂന്ന് ഫ്രെയിമുകൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ ചെയ്തു നോക്കാവുന്ന വീടുകളുടെ ചുവരുകൾ മനോഹരമാക്കാനായിട്ട് പറ്റുന്ന ഒരു ട്രിക്ക് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.